കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം ഊഴത്തിനിറങ്ങുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം നമ്മോടൊപ്പം ഇ ടി വി ഭാരതിനോടൊപ്പം ചേരുകയാണ്. എൽ ഡി എഫിൻ്റെ രണ്ട് സീറ്റുകളൊഴിച്ച് ബാക്കിയുള്ള എല്ലാ മിക്കവാറും സംസ്ഥാനത്തെ എല്ലാ സ്ഥാനാർത്ഥി നിർണയവും കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന കമ്മിറ്റി കണ്ണൂരിൽ ചേർന്ന് കോൺഗ്രസ് എസിൻ്റെ കണ്ണൂർ ജില്ലയിലെ സംസ്ഥാനത്ത് തന്നെ ഏക സ്ഥാനാർത്ഥിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഏക കണ്ടേനെയാണ് അംഗീകരിച്ചത്. വീണ്ടും അദ്ദേഹം കണ്ണൂരിലേക്ക് ഇറങ്ങുന്നു. എങ്ങനെ തോന്നുന്നു ഈ ഒരു സമയത്ത് രണ്ടാമതും? പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ തുറഭരണമുണ്ടാകുന്നു. അത് ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വേറെ സർവേകളുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇതിനെ വികാരത്തടിച്ച കാരണം 5 വർഷക്കാലത്തെ ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരാണ്. ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ നിറവേറ്റിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ അലമാരി സൂക്ഷിക്കാനുള്ളതല്ല, നടപ്പിലാക്കാനാണ് എന്ന് തെളിയിച്ചതാണ് ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ നേതൃത്വം. നിശ്ചയദാർഢ്യത്തിൻ്റെ ലക്ഷ്യബോധത്തിൻ്റെ എല്ലാറ്റിന് പ്രതീകമായി കേരളത്തിൻ്റെ ശക്തിചൈതന്യമായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി പ്രളയകാലം നിപ്പ വന്ന് അവസാനം ലോകത്തെ ഗ്രസിക്കുന്ന കോവിഡ് കാലത്തും ഒരുപോലെ ആത്മധൈര്യവും അചഞ്ചലമായ ആത്മവിശ്വാസം കൊണ്ട് ജനങ്ങളെ നേരിട്ടു. മനസ്സിന് ഗണ്യമായി കുറഞ്ഞു. അമേരിക്കൻ സാമ്രാജ്യത്വം പോലും വിറങ്ങലിച്ചു നിൽക്കുന്ന സാഹചര്യം കോവിഡിന് മുമ്പിൽ, പക്ഷേ കേരളത്തിൽ അതിജീവിച്ചു. ആ അതിജീവനത്തന്നെ അദ്ദേഹം സ്വീകരിച്ചു. പറഞ്ഞു പ്രളയകാലത്തും കോവിഡ് കാലത്തും പറഞ്ഞു ഈ സംസ്ഥാനത്തിൻ്റെ പുനഃസൃഷ്ടിയാണ്, കേരളത്തിൻ്റെ പുനഃസൃഷ്ടിയാണ്, നവകേര സൃഷ്ടിയാണ്, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, സഹിക്കും. എല്ലാവരും ഇത് കേട്ടു, എല്ലാവരും അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജനവികാരം ഇത് തദ്ദേശ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നിശ്ചയദാർഢ്യത്തിൻ്റെ അതുകൊണ്ട് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളുടെയും സാമൂഹ്യക്ഷേമ പദ്ധതി പ്രവർത്തനങ്ങളുടെയും ഒരു വലിയ മുന്നേറ്റം തന്നെ ഉണ്ടായിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. ഈ സർക്കാരിൻ്റെ ഏതെങ്കിലും സഹായ സ്പർശം, ഒരു സ്വാതന്ത്ര്യ സ്പർശം എത്തിച്ചേരാത്ത ഒരു വീടും കേരളത്തിൽ എല്ലാ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് ജനജീവിതത്തിൽ കാണുന്നതുകൊണ്ടാണ് അവർ ആ നിലക്ക് നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യം തുടർഫലമുണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. ആഗ്രഹത്തിന് സാഫല്യമായിരിക്കും ഈ തെരഞ്ഞെടുപ്പുക. ഈ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഭരണപ്രവർത്തന നേട്ടങ്ങളുടെ ആ പരമ്പരയോടൊപ്പം ഈ കണ്ണൂർ മണ്ഡലം, കണ്ണൂർ നഗരത്തിലെ ഹൃദയഭൂമിയായ കണ്ണൂർ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനം തുടങ്ങി വിവിധ കാര്യങ്ങളിൽ ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ 100% എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പൂജ്യമാണ്. അത് ആരോഗ്യപരിപാലന രംഗത്തായിരുന്ന വിദ്യാഭ്യാസ രംഗത്ത്, ഉപരികരണത്ത്, സ്വീകരണം, റോഡ് വികസനം പാല് തുടങ്ങി ഏതെല്ലാമാണ് വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൊക്കെ തന്നെ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. ജനങ്ങൾ സഹകരണം കൊണ്ടാണ് ചിലത് ആരംഭിക്കാൻ കഴിയുമായിരുന്നു. ഇനി കൂടുതൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ യോഗയുടെ കാര്യമുണ്ട്, അണ്ടർവേണ്ടത് മറ്റ് പരിപാടികളും ജനങ്ങൾ അത് കുറച്ചുകൂടി ജനകീയ സഹകരണം ആവശ്യമായിട്ടുണ്ട്, സമയം ആവശ്യമുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമായ തുക നീക്കി വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതൊക്കെയുണ്ട്, ഉപേക്ഷിച്ചതല്ല. അതിൽ സാങ്കേതിക, ഭൗതിക, ജനകീയ സഹകരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതെല്ലാം ആരംഭിക്കാൻ കഴിയുന്നൊക്കെയാണ്. അതുകൊണ്ട് നിറഞ്ഞ ആത്മവിശ്വാസത്തെ അഭിപക്ഷ ജനാധിപത്യമുണ്ട്. കാരണം ഇതാണ് ഞങ്ങൾ വാഗ്ദാനങ്ങൾ അലമാരി സൂക്ഷിക്കാനതല്ല, നടപ്പിലാക്കാനുള്ളതെന്ന് തെളിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പറയാം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞാൽ അത് നടപ്പിലാവും, കേരളത്തിൽ രക്ഷകരുണ്ടായിരിക്കുന്നു എന്നൊരു ആത്മബോധം, ആത്മവിശ്വാസം ജനങ്ങളുണ്ടായിരുന്നു. പ്രളയകാലത്തുണ്ടായിട്ടുണ്ട്, കോവിഡ് കാലത്ത് രക്ഷകൻ, ആ രക്ഷകൻ പടനായകൻ അദ്ദേഹത്തെ പിന്നെ അഴിഞ്ഞിരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളുടെ ഏറ്റവും വലിയ ഹൃദയാഭിലാഷമായിരിക്കും തുറഭരണം. ആ തുറഭരണത്തിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ജനങ്ങൾ തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് എന്നെ അനുഭവിക്കാൻ പറയാൻ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ഥിതിയല്ല ഇപ്പം നിലവിലുള്ളത്. ആരോപണങ്ങൾ കടുക്കുന്നു, കിഫ്ബി അടക്കം, നിങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ എടുത്തു കാട്ടുന്ന കിഫ്ബി വികസനത്തിനടക്കം വലിയ രീതിയിൽ ആരോപണങ്ങൾ വരുന്നു, അതൊക്കെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് വരുന്നു. തുടർഭരണം ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവന് ഇതിൻ്റെ പിന്നെ ഈ ഇടയിൽ വരുന്ന അത് തെരഞ്ഞെടുപ്പിൻ്റെ ബഹുമാനാർത്ഥം ഒരുക്കിയിട്ടുള്ള ചില പരിപാടിയുടെ ഭാഗം മാത്രമാണ്.
അതൊന്നും ജനങ്ങളുടെ മനസ്സിലേക്ക്. ഈ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സി പി എമ്മിന് അടിവേരുള്ള ഒരു ജില്ലയാണ്. ഈ ജില്ലയിൽ പി ജയരാജനെ പോലുള്ള ആൾക്കാരെ മാറ്റി നിർത്തുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പുതുമുഖങ്ങളെന്ന് അവകാശപ്പെടുമ്പോഴും സിറ്റിംഗ് എം എൽ എമാർ പോലും 30 എം എൽ എമാരെ പോലും തഴഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ജി സുധാകരനെ പോലെയുള്ള തോമസ് ഐസക്കിനെ പോലുള്ളവരെ മാറ്റി നിർത്തിയാണ് എൽ ഡി എഫ് ഇത്തവണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതൊരു തിരിച്ചടി ആവൂലേ ശരിക്കും? അത് ഇടതുപക്ഷ ജനാധിപത്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എം ഏത് കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ നേരിടാൻ കഴിയുന്ന ജനകീയ ശക്തിയും പിന്തുണയും സംഘടനാ സംവിധാനങ്ങളും അവർ പാർട്ടി തീരുമാനിച്ച കാര്യങ്ങളെക്കുറിച്ച് ആ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്ന് മാത്രമേ അതിൻ്റെ ആവശ്യകതയില്ല. അതിൽ നിന്ന് അതൊക്കെ ആരൊക്കെ നിർത്തണം, എപ്പോൾ നിർത്തണം, അതൊക്കെ തീരുമാനിക്കാൻ പ്രാപ്തമായ മുന്നണി ഇവിടെ നേതൃത്വം കൊടുക്കുന്ന സി പി എം അത് ചില മാനദണ്ഡങ്ങളൊക്കെ സ്വീകരിച്ചിട്ടാണ് ചെയ്യുന്നത്. സ്വാഭാവികമായി അതൊക്കെ പിന്നെ അതൊക്കെ അതൊന്നും ഒരു ഇടതുപക്ഷ ചില അതൊന്നും ഒരു പ്രശ്നമായിട്ട് ആരാ കാണുന്നത്? പ്രശ്നമായിട്ട് ചില ഈ മാധ്യമങ്ങളിൽ കൂടി വരുന്ന ഒരു പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് വേറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി ഐ എം ജനിക്ക് അടിത്തറയുള്ളതാണ്, കാര്യം നിയന്ത്രിക്കാൻ കഴിവ് പ്രാപ്തമായ നേതൃത്വമുള്ളതാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാം നേതൃത്വങ്ങളുണ്ട്. അവർ ആരൊക്കെ മത്സരിക്കണം എന്തൊക്കെ അവരൊക്കെ തീരുമാനിക്കുന്നത്. അടക്കമുള്ളവർ അതൊന്നും അങ്ങനെ ആരെങ്കിലും ഒരാൾ. ഇനി നമുക്ക് ഈ കണ്ണൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ അത്ര ഒരു ശുഭമായ ഒരു കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയമാണ് യു ഡി എഫിന് ഉണ്ടായത്. നേരത്തെ എൽ ഡി എഫ് വരിച്ചതാണ്, അപ്പോൾ വലിയ വോട്ടുകൾ യു ഡി എഫിലേക്ക് വരുന്നു. സതീശൻ പാച്ചേരി തന്നെയായിരിക്കും ഇത്തവണ താങ്കളുടെ എതിരാളിയായിട്ട് വരിക. ഞങ്ങൾ ആ എതിരാളിയെ കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതൊന്നും ചിന്തിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദിത്വം. അച്ചുവെന്ന് വഹിക്കും എതിരാളികൾ ആരാണ് അന്നും ഞങ്ങളെ ഒരു വിഷയത്തിൽപ്പെടുന്നതല്ല. പിന്നെ കോർപ്പറേഷൻ്റെ കിട്ടി എന്നുള്ളതൊന്നും മറ്റേ തെരഞ്ഞെടുപ്പുകളിൽ നിന്നുള്ളതും അതൊന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറെ തന്നെ വിഷയങ്ങളാണ് പറയാനുള്ളത്. അത് പറയല്ലേ തദ്ദേശ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ മത്സരിക്കണ്ടേ ഇവിടെ ആരും? ആ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇവിടെ എങ്കിൽ പിന്നെ നോമിനേഷൻ കൊടുക്കണ്ടേ? അത് തെരഞ്ഞെടുപ്പ് വേറെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. താങ്കളോട് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി, ഈ കഴിഞ്ഞ തവണത്തെ പോലെ അത്ര ശുഭ പ്രതീക്ഷ നൽകുന്നുണ്ടോ കണ്ണൂർ? കാരണം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ യു ഡി എഫ് പിടിച്ചെടുക്കുന്നു, ലീഗ് വലിയ സ്വാധീനമാകുന്നു, അത്തരത്തിൽ വീണ്ടും സതീശൻ പാച്ചേനിയെ തന്നെ യു ഡി എഫ് കളത്തിലിറക്കുമ്പോൾ താങ്കൾക്ക് ഒരു ഒരു ശുഭം നല്ല പ്രതീക്ഷയായിട്ട് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ 40 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിച്ച് ജയിക്കാത്ത മണ്ഡലത്തിലാണ് കഴിഞ്ഞ മത്സരിച്ചത്. എന്താ ശുഭാപ്തി വിശ്വാസം ഉണ്ടായെന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കെല്ലാം കാത്തക്കാർ പറഞ്ഞു ജയിക്കുമെന്ന്. ഞങ്ങൾ മത്സരിച്ചു, ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു, ഞങ്ങൾ വിജയിപ്പിച്ചു, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടു. ഇവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചു വന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലുണ്ട് ഇടതുപക്ഷ ജനാധിപത്യം അനുസരിക്കേണ്ടതെന്നാണ്? അന്ന് കോൺഗ്രസിലുണ്ടായ പടലപ്പിണക്കങ്ങൾ ഒരുപാട് സഹായിച്ചു, കോർപ്പറേഷൻ എൽ ഡി എഫിന് കിട്ടുന്നു, ആദ്യത്തെ കോർപ്പറേഷൻ എൽ ഡി എഫിന് കിട്ടുന്നു. അപ്പോൾ അത്തരത്തിലല്ല ഇപ്പോൾ ഇന്ന് കോൺഗ്രസ് അണികൾ ഒന്നിച്ച് നിൽക്കുന്നു, യു ഡി എഫ് ശക്തമാണ്. ഒന്നിച്ച് നിൽക്കേണ്ടതെന്ന് ആരാ പറഞ്ഞപ്പോടെ? അവർ നിൽക്കേണ്ടവരെല്ലാം ഒന്നിച്ച് നിന്നോട്ടെ. ഞങ്ങൾക്ക് ആര് ഒന്നിച്ച് നിന്നാലും ആര് സ്ഥാനാർത്ഥി ആയിരുന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 140 നിയോജനങ്ങളിൽ സ്ഥാനാർത്ഥി നിർത്തും. ആ നിർത്തുന്നതുകൊണ്ട് കണ്ണൂരിൽ കോൺഗ്രസ് മത്സരിക്കുന്നതാണ്. ഇവിടെ സ്ഥാനാർത്ഥിയും തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൽ പുറത്ത് ആരംഭിക്കുകയും ചെയ്യും. ആരാണ് എതിരാളി, പിന്നെ എല്ലാ അവരുടെ കക്ഷികളൊക്കെ ഉഷാറാണ്, ഇതെല്ലാം നിങ്ങളുണ്ടാക്കുന്ന നിഗമനങ്ങൾ തീരുമാനങ്ങളാണ്. ഞാൻ അങ്ങോട്ട് ഒരു ലളിതമായി ചോദ്യം ചെയ്യും, ഇതെല്ലാം ശരി. അതുകൊണ്ട് യാതൊരു സ്വപ്രതിഷ്ഠ ഇപ്രാവശ്യം വേണ്ട, അവിടെ മത്സരിക്കേണ്ടതെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞത് ഈ അവസാനത്തെ 10 അല്ലെങ്കിൽ മുന്നേ സർവേകളൊക്കെ തെറ്റായ സർവേകളാണ്, ഇനി വരാൻ പോകുന്ന സർവേകൾ യു ഡി എഫിന് അനുകൂലമാണ്. മാത്രമല്ല ഇതിനൊന്നും ഞാൻ മറുപടി തരാനാണല്ല. അവർ പലരും പറയും, ആ പറയുന്ന മറുപടി വരാൻ എനിക്ക് ഞാനിതിനെ മറുപടി തരുന്നു. അവർ ഫലപ്രഖ്യാപനത്തെക്കുറിച്ച് ഇനി വരാൻ പോകുന്ന സർവേകളാണ് ശരി, പഴയത് ശരിയാണ്, പുതിയത് ശരിയാണ്, തെറ്റാണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ അതൊന്നല്ല തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. എന്നാലും ആര് മത്സരിച്ചാലും താങ്കൾക്ക് നിങ്ങൾ ആ ചോദ്യം അപ്രസക്തമല്ലേ ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്നതിന് ചോദ്യം അപ്രസക്തമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 140 നിയോജകമണ്ഡലത്തിൽ മത്സരിക്കും. അത് 140 നിയോജകമണ്ഡലത്തിൽ 140 മത്സരിക്കും ഇരിക്കുന്ന തരുന്നില്ല ആര് മത്സരിക്കുന്നത്?
മത്സരത്തിൽ വിജയം പരാജയം ഉണ്ടാവും സ്വാഭാവികമായും. കണ്ണൂർ കഴിഞ്ഞ മത്സരത്തിൽ 40 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മത്സരിച്ച് വിജയിക്കാൻ കഴിയാ സാധ. അവിടെ ഒരു സാഹചര്യങ്ങളുണ്ടായി, ഒരു വിജയമുണ്ടായി. ഈ തവണയും ആ വിജയം ആവർത്തിക്കപ്പെടുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യം വിശ്വസിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ കോർപ്പറേഷനിൽ അവർ യു ഡി എഫ് വിജയിച്ചു എന്നുള്ളതുകൊണ്ട് പിന്നെ ഘടകകക്ഷികളൊക്കെ ഒന്നിച്ച് അവർ ഒന്നിച്ച് നിൽക്കുമല്ലോ. അതിൻ്റെ അത്ഭുതമുള്ളത് ഘടകകക്ഷി നിൽക്കും, കോൺഗ്രസ് ആയും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നതാണ്. കോൺഗ്രസ് അവരെ പ്രവർത്തനം നടത്തുന്ന സ്വാഭാവികമല്ലേ, അതൊന്നും അസ്വാഭാവികമായി ഒന്നുമല്ലല്ലോ. അവർ പ്രവർത്തിക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ മറുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നു, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നല്ലാതെ അതുകൊണ്ട് പ്രതീക്ഷിക്കുകയുണ്ടോ അതൊന്നുമില്ല. പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി നിറഞ്ഞ ആത്മവിശ്വാസത്തോടും ആത്മസ്ഥൈര്യത്തോടും കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 140 നിയോജനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് ഞങ്ങൾ മാത്രമല്ല ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാണ്. കാരണം 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളുടെ വർക്ക് ഈ ഗവൺമെൻറ് കാലത്ത് അവിടെ ഒരു സഹായം സ്വദേശം എത്താത്ത ഒരു പ്രദേശവും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ജനങ്ങൾക്കറിയാതെ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ സൂക്ഷിച്ചിട്ടില്ല, നടപ്പിലാക്കിയ ഗവൺമെൻറ്റാണ് ഇതെന്നാണ്. അത് ഇനിപ്പയുടെ കാലത്താണ് ശരി, പ്രളയകാലത്താണ് ശരി, കോവിഡ് മഹാമാരിയുടെ കാലത്താണ് ശരി, അമേരിക്കൻ സാമ്രാജ്യത്തിന് വിറങ്ങളിച്ച് നിൽക്കുമ്പോൾ ആത്മസ്ഥൈര്യം നൽകി ഈ സംസ്ഥാനത്തിന്. എന്നാൽ ജനങ്ങൾ കാണുകയല്ലേ, ആ ജനം കാണുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആത്മസ്ഥൈര്യവും ഇച്ഛാശക്തിയോട് ഭരണപ്രവർത്തനം നടത്തി ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് വേണ്ടി അടിത്തറ ശക്തിപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും സാമൂഹ്യ ക്ഷേമത്തിൽ കൊണ്ടും സമൃദ്ധമാക്കിയ ഭരണ കാലഘട്ടം ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. അതിന് അംഗീകാരം ഇത്തരത്തിൽ കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിനീതമായ വിശ്വാസം. തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുമുന്നണി ഭരണ തുടർച്ച ലക്ഷ്യമിടുമ്പോൾ കണ്ണൂരിൽ വീണ്ടും 2-ാം ഊഴത്തിലും വിജയം തന്നെ വിജയത്തിൽ കുറഞ്ഞൊന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതീക്ഷിക്കുന്നില്ല. കണ്ണൂരിൽ നിന്നും ശിഹാബുദ്ദീൻ, ETV ഭാരത്.